മിഗ്വൽ ഡി സെർവാന്റസ് എഴുതിയ കൃതിയാണ് ഡോൺ ക്വിക്സോട്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ ആ കൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ആധുനിക യൂറോപ്യൻ ഭാഷയിലുണ്ടായ ആദ്യ നോവലാണിത്. അതുപോലെ തന്നെ 16-ാം ശതകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ യോദ്ധാക്കളുടെ ധീര സാഹസ കൃത്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന കൃതികളെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു നോവലാണ് ഇത്. സ്പാനിഷ് ജീവിതത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ചിത്ര ഈ ഒരു കൃതി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞായിരുന്നു അല്ലെ. ഈ കൃതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഗ്രീക്ക് ഇതിഹാസകാരനായ ഹോമർ മുതൽ വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് വരെയുള്ളവരുടെ കാലഘട്ടത്തിലുണ്ടായ സാഹിത്യകൃതികളിൽ നിന്ന് ഏറ്റവും മികച്ച ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോൺ ക്വിക്സോട്ട് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 54 രാജ്യങ്ങളിൽ നിന്ന് വന്ന 100 പ്രസിദ്ധരായ എഴുത്തുകാർ ചേർന്നാണ് ഈ കൃതിയെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ 400-ാം വാർഷികം ഇത് പ്രസിദ്ധീകരിച്ചതിന്റെ 400-ാം വാർഷികം ലോകമെമ്പാടും അതിവിപുലമായിട്ട് ആഘോഷിച്ചു. 5 വൻകരകളിലെയും വൻ നഗരങ്ങൾ കേന്ദ്രമാക്കി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കായിട്ട് 40 ദശലക്ഷം $40 ആണ് ഇത് മേടിച്ച വേഴ്ച. അപ്പൊ തന്നെ അതിന്റെ ആ പ്രാധാന്യം നമുക്ക് വ്യക്തമാകും. അപ്പോൾ വളരെയധികം പ്രശസ്തമായ ഒരു നോവലാണ് ഒരു കൃതിയായിരുന്നു ഇത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ ബാക്കിയുള്ള ഭാഗം അതിൽ എന്താണ് വിവരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പാഠപുസ്തകത്തിന്റെ പേജ് നമ്പർ 54 പാഠം 12 ഡോക്യുമെന്റ്സോട്ടിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത ഭാഗത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കുക, പുസ്തകങ്ങൾ വായിച്ച് സമനില തെറ്റി സ്വയം ഒരു വീരപ്രഭുവായി സങ്കല്പിച്ച് സമൂഹത്തെ നന്നാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയ ഡോൺ ക്വിക്സോട്ടാണ് ഈ കഥയിലെ നായകൻ. അപ്പോൾ ഈ ഗ്രന്ഥത്തിലെ ഈ പുസ്തകത്തിലെ നായകനെ കുറിച്ചാണ് പറയുന്നത്, ഈ കഥയിലെ നായകനെ കുറിച്ചാണ് പറയുന്നത്. പുസ്തകങ്ങൾ വായിച്ചിട്ട് സമനില മനോനില തന്നെ തെറ്റിയിട്ട് സ്വയം ഒരു വീരനായിട്ട് ഒരു വീര രാജാവായിട്ട് സങ്കല്പിച്ചിട്ട് സമൂഹത്തെ നന്നാക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നീട് എപ്പോഴും കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു നായകനാണ് ഈ കഥയിലെ ഡോൺ ക്വിക്സോട്ട്. ലാ മാഞ്ച പ്രദേശത്തുള്ള ജന്മി വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം കർഷകനായിരുന്നു 50-കാരനായ അലോണ്ടോ കിഷാനോ. നോക്കുക, അപ്പൊ ലാ മാഞ്ച എന്നുള്ള പ്രദേശത്തുള്ള ജന്മി നേച്ചർ എന്താണ്, ആ ഭൂഉടമ അല്ലെ, അങ്ങനെയുള്ള ജന്മി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ, ഒരു ഇടത്തരം കർഷകനായിരുന്നു 50-കാരനായ ആരാണ് പേര്, അലോണ്ടോ കിഷാനോ. നേരത്തെ ഡോൺ ക്വിക്സോട്ട് കേട്ടോ നായകന്റെ പേര്. അവിവാഹിതനായിരുന്ന, അതായത് വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലാത്ത അയാള് അനന്തവരവൾക്കൊപ്പമാണ്, അതായത് അനന്തരവെന്ന് വെച്ചാല് പെങ്ങളുടെ മകൾ, അനന്തരവൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. സമൂഹമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന അലോണ്ടോയ്ക്ക് 2 സുഹൃത്തുക്കളെയുള്ളൂ. ഗ്രാമത്തിലെ വികാരിയും ഒരു ക്ഷുരകൻ. ക്ഷുരകൻ ആരാണ്, ക്ഷുരകൻ മുടിയൊക്കെ പഠിക്കുന്നതാണ് അല്ലെ, ക്ഷുരകൻ. അപ്പോള് അയാൾക്ക് ആകെ 2 സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നു. അയാൾ അനന്തരവൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ സമൂഹമായിട്ട് വലിയ ബന്ധം, സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള അയാൾക്ക് ആകെ 2 സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്, ഗ്രാമത്തിലെ ഒരു വികാരി, ഒരു പള്ളിയിലെ ഒരു അച്ഛനുമായിട്ടും അതുപോലെ തന്നെ ഒരു ക്ഷുരകനായിട്ടും. മധ്യകാല വീരകഥകൾ വായിക്കുകയായിരുന്നു അലോണ്ടോയുടെ വിനോദം. ആ അയാളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ഒരു മധ്യകാല സാഹിത്യത്തിലെ, അതായത് ഒരു എന്താണ്, കുറച്ച് വീര കഥകളൊക്കെ വായിച്ച് സാഹിത്യമാണ്, അതായത് അയാളുടെ വിനോദം. ആ കഥകളിൽ ഭ്രമിച്ച, അതിനോട് അതിയായ താല്പര്യം തോന്നിയ അയാള് ആ വീരസാഹസിക കഥകളിലെ അമാനുഷിക പ്രവർത്തികൾ ചെയ്യുന്ന വീരശൂര പരാക്രമിയായ പ്രഭുക്കളെ പോലെയാണ് താനും എന്ന് സങ്കല്പിക്കുന്നു. ഇയാൾ എന്ത് ചെയ്തു, ഇദ്ദേഹം വീരശൂര, അതായത് വീ ഇത്രയത്തിലുള്ള വീരസാഹസിക കഥകളൊക്കെ വായിച്ചിട്ട് അതിലെ എന്താണ് മനുഷ്യർക്ക് ചെയ്യുന്ന
ചെയ്യാൻ പറ്റുമോ എന്ന് സങ്കല്പിക്കുന്നതിന് കാരണം അമാനുഷ്യ അതായത് മനുഷ്യരെക്കാളും കൂടുതൽ കഴിവുള്ള എന്തൊക്കെയോ ഒരു ദൈവിക പ്രഭാവമുള്ളവരൊക്കെ ചെയ്യുന്ന അതുങ്ങൾ ശക്തിമാൻ എന്നൊക്കെ പറയുന്നില്ലേ ആ ശക്തിമാൻ ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ പോയി ഇങ്ങനെ അതിനകത്ത് പ്രവേശിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ പറഞ്ഞു എന്ന് വീഴുന്നൊക്കെ അതുപോലെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് സാധിക്കും അതാണ് അമാനുഷിക മനുഷ്യരെ കൊണ്ട് സാധിക്കാവുന്നതിന് അപ്പുറത്തും എന്തൊക്കെയോ ശക്തി വിശേഷങ്ങളുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അമാനുഷിക പ്രവൃത്തികൾ ചെയ്യുന്ന വീരശൂര പരാക്രമികളായ വീരനും ശൂരനും പരാക്രമിയുമായ അതായത് ധൈര്യവാനും എന്ത് ചെയ്യാൻ കഴിവുള്ളവനൊക്കെയായ പ്രഭുക്കളെ പോലെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ രാജാക്കന്മാരെ പോലെ പ്രഭുക്കൾ എന്ന് വെച്ചാല് കുറച്ച് ഉന്നതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് താനുമെന്ന് സങ്കല്പിക്കുന്നത് അയാളുടെ സങ്കല്പം കഥകളൊക്കെ വായിച്ചയാള് ആ കഥയിലെ നായകന്മാരെ പോലെ ആണ് താനും എന്ന് അയാൾ സങ്കല്പിക്കാൻ തുടങ്ങി രാക്ഷസന്മാരോടും മാന്ത്രികരോടും ഏറ്റുമുട്ടുകയും പീഡിതരെ രക്ഷിക്കുകയും ദ്വീപുകൾ കീഴടക്കുകയും ചെയ്യുന്ന ഒരു വീരയോദ്ധാവായി അയാൾ സങ്കല്പിക്കും അയാൾ മനസ്സിലാ കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അയാൾ സ്വയം പറയുകയാണ് ഞാനിങ്ങനെ രാക്ഷസന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ഏറ്റുമുട്ടി അവരെയൊക്കെ തോൽപ്പിച്ചിട്ട് പീഡിതരെ അതായത് വേദന അനുഭവിക്കുന്നവരെ അതായത് വേണ്ട അവകാശങ്ങളൊക്കെ ലഭിക്കാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്യുന്ന അതുപോലെ ദ്വീപുകളെല്ലാം കീഴടക്കുകയും ചെയ്യുന്ന ഒരു വീര യോദ്ധാവ് യോദ്ധാവ് എന്ന് വെച്ചാൽ എന്താണ് യുദ്ധം ചെയ്ത് കീഴടക്കുന്നതാണ് യോദ്ധാവ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഒരു വീര സാഹസികനായിട്ടാണ് ഇയാളെ തന്നെ തന്നെ ചിത്രീകരിക്കുന്നത് വീര യോദ്ധാവായിട്ട് അയാൾ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അയാൾ അത്തരത്തിലുള്ള കഥകളാണ് വായിക്കുന്നത് ഇങ്ങനെ ആ മാനുഷിക ശക്തിയുള്ളവര് ചെയ്യുന്ന കാര്യങ്ങള് നമുക്കറിയാം സിനിമയിലായാലും കഥയിലാണായാലും ഇങ്ങനത്തെ ഒരു നായകഥാപേക്ഷം കാണും അല്ലെ ഇങ്ങനെ എന്താണ് ഗുണ്ടകളെയൊക്കെ അല്ലെങ്കിൽ ശത്രുക്കളെയൊക്കെ ഇടിച്ച് തരിപ്പണമാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് നായികനെ രക്ഷിക്കുന്ന സിനിമയിലാണെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒരാളെ കാണാം അതുപോലെ തന്നെ കഥയിലാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു വ്യക്തികളെ കാണാം എന്താണ് ആ അങ്ങനെ മറ്റുള്ളവരെ വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പടപൊരുതി അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സാധാരണ ജനങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കഥാപാത്രം അങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കഥകളാണ് എല്ലാവരും എഴുതുന്നത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കഥകളൊക്കെ വായിച്ചിട്ട് അതേപോലെ കഥാപാത്രത്തെ തന്നെ താൻ അങ്ങനത്തെ ഒരു കഥാപാത്രമാണെന്ന് സങ്കല്പിച്ചൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ആരാണ് എന്റെ പേരെന്തായിരുന്നു അലോണ്ടോ കിഷാനോ അപ്പോൾ വീരയോദ്ധാവായിട്ട് അയാൾ സങ്കല്പിക്കുന്നു അലോണ്ടോ സ്വയം ഒരു പുതിയ പേര് സ്വീകരിച്ചു ഡോൺ ക്വിക്സോട്ട് അപ്പൊ ഈ ഡോൺ ക്വിക്സോട്ട് എന്ന കഥാപാത്രത്തിന്റെ ശരിക്കുള്ള പേരാണ് അലോണ്ടോ അയാള് സ്വയം ഒരു പേര് സ്വീകരിക്കണം ആ പേരാണ് ഡോൺ ക്വിക്സോട്ട് സ്പാനിഷ് ഭാഷയിൽ ക്വിക്സോട്ട് എന്നാൽ പടച്ചട്ട അപ്പൊ ക്വിക്സോട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പടച്ചട്ട പടയൊരുക്കത്തിന് പോകുന്നതിനുമായിട്ട് മന്ത്രിമാരും പടയാളികളും രാജാവും ഒക്കെ പടച്ചട്ടയുടെ അതായത് യുദ്ധത്തില് പരിക്ക് പറ്റാതിരിക്കാനും കൂടുതൽ അംഗങ്ങൾക്കൊന്നും യാതൊരു കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും അല്ലെ വാള് കൊണ്ട് കുത്തിയാലും ബോംബെറിഞ്ഞാലും അത് എന്ത് സംഭവിച്ചാലും ആ പടച്ചട്ടയിൽ തട്ടിയത് അപകടം ഒഴിവായി പോകും അല്ലെ അതിനുവേണ്ടിയാണ് പടച്ചട്ട യുദ്ധത്തിന് പോകുന്നൊരു പടച്ചട്ടയാണ് അപ്പോൾ ക്വിക്സോട്ട് എന്നാൽ പടച്ചട്ട എന്നാണ് അർത്ഥം ക്വിക്സോട്ടിക് എന്നാൽ നടപ്പാക്കാനാവാത്ത ആദർശപരത എന്നർത്ഥം ഇതൊക്കെ മനസ്സിലെ വിചാരങ്ങളാണ് ഇങ്ങനെ കഥകൾ വായിച്ച് അതേപോലെയുള്ള കഥാപാത്രവുമായി താൻ മാറുക പക്ഷെ ഒരിക്കലും നിത്യജീവിതത്തിൽ നടക്കാൻ പറ്റില്ല എന്ന് അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം ഈ രണ്ടർത്ഥങ്ങളും കഥാനായകന് ചേരുന്നതുമാണ് അതൊക്കെ കഥാനായകൻ എന്താണ് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് ഞാനൊരു പടച്ചട്ടയാണ് മറ്റുള്ളവരെ രക്ഷിക്കും മറ്റുള്ളവരെ എല്ലാവരും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കും ഗുണ്ടകളിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും പടയാളികളിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് മറ്റുള്ള പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യക്തി അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പടച്ചട്ട എന്നുള്ള പേര് അദ്ദേഹത്തിന് വരും എന്നാല് ക്വിക്സോട്ടിക് എന്നാൽ എന്താണ് ആദർശപരത ഒരിക്കലും നടക്കാനാവാത്ത അപ്പൊ ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാറില്ല അദ്ദേഹം കഥാപാത്രമായിട്ട് സങ്കല്പിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ ഇയാളെ കഥകൾ വായിച്ച് 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 അതിൽ തന്നെ മുഴുവൻ നമുക്കറിയാം ഈ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഇത് വരാറുണ്ട് അല്ലെ ഗെയിം കളിച്ച് അതിന് അഡിക്റ്റ് ആയി പോയിട്ട് അവര് അതിലെ കഥാപാത്രങ്ങളെ പോലെ ആവുക അല്ലെങ്കിൽ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് അതിനു വേണ്ടി എത്രയോ നമ്മൾ പത്രവാർത്തകളൊക്കെ വായിച്ചു അപ്പോൾ ഏതൊരു കാര്യവും ആവശ്യത്തിൽ അമൃതും അധികമായ വിഷയം അല്ലെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ച് നമ്മളൊരു മതിക്രമത്തിലേക്ക് എത്തിച്ചേരും അല്ലെ ആവശ്യത്തിന് മാത്രമേ ഏത് കാര്യം ആകാവുള്ളൂ എന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ നോക്കുക ഒന്നുകൂടെ രണ്ട് പരിഗ്രഹം നോക്കിയേ
പുസ്തകങ്ങൾ വായിച്ച് സമനില അതായത് മനസ്സിന്റെ നില തന്നെ തെറ്റി സ്വയം വീരപ്രഭുവായി സങ്കല്പിച്ച് സമൂഹത്തെ നന്നാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട് കുഴപ്പങ്ങളിൽ ചെന്നു ചാടിയ ഡോൺ ക്വിക്സോട്ടാണ് ഈ കഥയിലെ നായകൻ. ലാ മാഞ്ച പ്രദേശത്തുള്ള ജന്മി വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം കർഷകനായിരുന്നു അൻപതുകാരനായ അലോണ്ടോ കിഷാനോ. ഇയാളാണ് പിന്നീട് ഡോൺ ക്വിക്സോട്ട് എന്ന പേര് സ്വീകരിച്ചത്. ആ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അയാൾ. അനന്തരവൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. സമൂഹവുമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന അലോണ്ടയ്ക്ക് രണ്ട് സുഹൃത്തുക്കളെയുള്ളൂ, ഗ്രാമത്തിലെ വികാരിയും ഒരു ക്ഷുരകനും. മധ്യകാല വീരകഥകൾ വായിക്കുകയായിരുന്നു അലോണ്ടോയുടെ വിനോദം. ഇയാളുടെ വിനോദം എന്തായിരുന്നു? ആ വീരസാഹസിക കഥകളൊക്കെ വായിക്കുക. ആ കഥകളിൽ ഭ്രമിച്ച് അതിലെന്തോ മതിമയെന്ന് ആ വീരസാഹസിക കഥകളിലെ അമാനുഷിക പ്രവൃത്തികൾ ചെയ്യുന്ന വീരശൂര പരാക്രമിയായ പ്രഭുക്കളെ പോലെയാണ് താനുമെന്ന് സങ്കല്പിക്കുന്നു. രാക്ഷസന്മാരോടും മന്ത്രിമാരോടും ഏറ്റുമുട്ടുകയും പീഡിതരെ രക്ഷിക്കുകയും ദ്വീപുകൾ കീഴടക്കുകയും ചെയ്യുന്ന ഒരു വീര യോദ്ധാവായിട്ട് അയാൾ തന്നെ അങ്ങനെ സങ്കല്പിക്കുകയാണ്. അലോണ്ടോ സ്വയം ഒരു പുതിയ പേരും സ്വീകരിച്ചു. എന്താ പേര്? ഡോൺ ക്വിക്സോട്ട്. സ്പാനിഷ് ഭാഷയിൽ ക്വിക്സോട്ട് എന്നാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? പടച്ചട്ട എന്നാണ് അർത്ഥം. ക്വിക്സോട്ടിക് എന്നാൽ നടപ്പാക്കാനാവാത്ത ആദർശപരത എന്നർത്ഥം. ഈ രണ്ടർത്ഥങ്ങളും കഥാനായകന് ചേരുന്നതുമാണ്. അയാൾ ശരിക്കും ആ പേരിന് അർത്ഥം തന്നെയാണ്. വീരസാഹസിക കഥകളിലെ ധീരരും പരാക്രമികളുമായ നായകരെ പോലെ കുതിരപ്പുറത്തൊരു അനുചരനുമൊത്ത് സാഹസിക പ്രവൃത്തികൾക്കായി ഡോൺ ക്വിക്സോട്ട് പുറപ്പെടുന്നു. ഈ കഥയൊക്കെ വായിച്ചിട്ട് അവരെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വീരസാഹസിക കഥകളിലെ ധീരരും പരാക്രമിയും എപ്പോഴും ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന നായകനെ പോലെ കുതിരപ്പുറത്ത് ഒരു അനുചരനാരാണ്? ആ അനുയായിയെ കൂട്ട് അനുചരൻ അനുയായി ഞാടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് അനുചരൻ. അനുചരനുമൊക്കെ സാഹസിക പ്രവൃത്തികൾക്കായി ഡോൺ ക്വിക്സോട്ട് പുറപ്പെട്ടു. ഇതിനായി പഴയ പടച്ചട്ട സംഘടിപ്പിക്കുകയും വീട്ടിലെ ചാവാലി കുതിരയ്ക്ക് റോസ്നാൻഡെ എന്ന ഗംഭീര പേര് നൽകി തന്റെ വാഹനമാക്കുകയും ചെയ്തു. നോക്കുക, ഇതിനായിട്ട് പഴയൊരു എവിടുന്നോ കിട്ടിയ ഒരു പടച്ചട്ടയൊക്കെ സംഘടിപ്പിച്ചിട്ട് വീട്ടിലെ ഒരു ചാവാലി കുതിര വെച്ചാൽ ക്ഷീണിച്ച് ചാകാറായിട്ട ഒരു കുതിരയ്ക്ക് റോസ്നാൻഡെ എന്ന ഗംഭീര വലിയ എടുപ്പുള്ള ഒരു പേരൊക്കെ നൽകി തന്റെ വാഹനമാക്കുകയും ചെയ്തു. അയൽക്കാരനായ സാങ്കോ പാൻസയെ ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഡോൺ ക്വിക്സോട്ട് തന്റെ അനുചരനായി ഒപ്പം കൂട്ടുകയും ചെയ്തു. തൊട്ട് അയൽപക്കത്തുള്ള സാങ്കോ പാൻസ എന്ന് പറഞ്ഞ ആളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേ ഞാനിങ്ങനെ ആക്രമിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ പോവുകയാണ്, ഞാൻ വലിയ വീരശീലക പരാക്രമങ്ങളൊക്കെ ചെയ്യും, അപ്പൊ നീ എന്റെ കൂടെ കൂടിയാൽ നിനക്ക് നേട്ടം ഉണ്ടാവും, ആളുകളൊക്കെ നാളെ നിന്നെ ഓർക്കും എന്നൊക്കെ പറഞ്ഞ അയാളെ അതിലൊക്കെ മയക്കിയിട്ട് ഇയാളെ തന്നെ അനുയായിയായിട്ട് കൂട്ടി. ഡോൺ ക്വിക്സോട്ട് തന്റെ അനുചരനായി ഒപ്പം കൂട്ടുകയും ചെയ്തു. ധീരകൃത്യങ്ങൾ, ഇത്തരത്തിലുള്ള ധീരമായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നാടിനീളെ സഞ്ചരിച്ച ഡോൺ ക്വിക്സോട്ട് പക്ഷേ നാട്ടുകാരിൽ നിന്ന് തന്നെ വാങ്ങി. ആരായാലും രണ്ടെണ്ണം കൊടുത്തു പോകും അല്ലെ? ഞാനിങ്ങനെ വലിയ ധീരയും നിങ്ങളെ ഞാൻ അതിൽ നിന്ന് രക്ഷിക്കാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അബദ്ധം കാണിക്കുന്ന ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ശ്രമിക്കും, പിന്നെ ആളുകൾക്ക് ദേഷ്യം വരാതെ അയാള് പലപ്പോഴും തന്നെ വാങ്ങി. അവശനായി ഒടുവിൽ ഗ്രാമത്തിലെ വികാരിയും ക്ഷുരകനും ചേർന്ന് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോന്നു. അയാളുടെ എപ്പോഴും കൂട്ടുകാരായിരുന്നു ഗ്രാമത്തിലെ വികാരിയും ക്ഷുരകനും. ഇയാള് തല്ലുകൊണ്ട് അവശനായി അവിടെ കിടന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോന്നു. അപ്പൊ നോക്കിയേ, വീരസാഹസിക കഥകളിലെ ധീരരും പരാക്രമികളുമായ നായകനെ പോലെ പരാക്രമിച്ചാൽ എപ്പോഴും ആക്രമിക്കാനായിട്ട് ഇങ്ങനെ താല്പര്യം കൊണ്ട് നിൽക്കുന്ന ആള്. കുതിരപ്പുറത്ത് ഒരു അനുചരനുമെന്ന് അനുചരനർത്ഥം എന്താണ്? അനുയായി. സാഹസിക പ്രവൃത്തികൾക്കായി ഡോൺ ക്വിക്സോട്ട് പുറപ്പെട്ടു. ഇതിനായി പഴയൊരു പടച്ചട്ട സംഘടിപ്പിക്കുകയും വീട്ടിലെ ചാവാലി കുതിരയ്ക്ക് എന്താ പേരിട്ടത്? എന്താണ്? റോസ്നാൻഡെ എന്ന ഗംഭീര പേര് നൽകി തന്റെ വാഹനമാക്കുകയും ചെയ്തു. അയൽക്കാരനായ സാങ്കോ പാൻസയെ ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അനുയായിട്ടാരെ കൂട്ടിയ ആളുടെ പേരെന്താണ്? സാങ്കോ പാൻസെ. തന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഡോൺ ക്വിക്സോട്ട് തന്റെ അനുചരനായിട്ട് ഒപ്പം കൂട്ടുകയും ചെയ്തു. ധീരകൃത്യം, കൃത്യം എന്താണ്? ജോലി, പ്രവൃത്തി, ജോലി. ധീരകൃത്യങ്ങൾ ചെയ്യാൻ നാടുനീളെ സഞ്ചരിച്ച ഡോൺ ക്വിക്സോട്ട് പക്ഷേ നാട്ടുകാരിൽ നിന്ന് തല്ലുവാങ്ങി അവശനായി. ഒടുവിൽ ഗ്രാമത്തിലെ വികാരിയും ക്ഷുരകനും ചേർന്ന് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു.
ഡോൺ ക്വിക്സോട്ട് എന്ന് പേര് ആ കഥാനായകന്റെ പേര് തന്നെയാണ്. അയാളുടെ എന്താണ് ആ തികച്ചും മതിഭ്രമം കലർന്ന അയാളുടെ പ്രവൃത്തികളും നായകനാകാൻ ശ്രമിക്കുന്നതാണ് വലിയ. പക്ഷെ അവസാന അബദ്ധത്തിൽ ചെന്ന് അടുത്ത ഒരു നായകനായിട്ട് മാറുന്നു. അപ്പോൾ അയാളെ കുറിച്ച് തന്നെ പറയുന്നിരിക്കുന്ന കാര്യം വളരെ രസകരമായ ഒരു കഥയാണിത്. കഥ പുസ്തകമാണിത്. അപ്പൊ നന്നായിട്ട് ഇതിന്റെ ബാക്കി ഭാഗവും നമുക്കിനി കുറച്ചുകൂടെ എടുക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. പാഠപുസ്തക വായന പലർക്കും കുറവാണ്. വായിക്കുവാൻ പറയുമ്പോഴത്തേക്ക് പലരും തപ്പിയും തടഞ്ഞൊക്കെയാണ് വായിക്കുന്നത്. ഇപ്പൊ വായിക്കാൻ അറിയാമെങ്കിൽ പറയുക. നമ്മൾ വായിക്കാൻ നമ്മൾ പലപ്പോഴും വായിച്ച് വായിച്ച് തെറ്റുകളിലൂടെയാണ് നമ്മൾ ശരി പഠിക്കുന്നത് അല്ലെ. അപ്പോൾ മുന്നോട്ട് വരിക, വായിക്കുവാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്ന് പാഠപുസ്തകങ്ങൾ വായിക്കണം. അറിയാൻ വയ്യാത്ത ഭാഗം ചോദിക്കണം. ചോദിച്ച് വേണം നിങ്ങൾ പഠിക്കുവാനായിട്ടുള്ള താല്പര്യം നിങ്ങൾ തന്നെ എടുക്കണം. കാരണം എട്ടാം ക്ലാസ്സിലായി, ഏഴാം ക്ലാസ്സിലെത്തി അല്ലേ, അടുത്ത വർഷം എട്ടാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പം ഇനിയും നിങ്ങൾ പാഠഭാഗം വായിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. പാഠഭാഗം രണ്ടു മൂന്ന് ആവർത്തി വായിക്കണം. മിസ് പറഞ്ഞു വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഈ ലോക്ക്ഡൌൺ കാലത്തൊക്കെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി സമയമുണ്ടായിരുന്നു വായിക്കുവാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ സമയം കണ്ടെത്തണം വായനയ്ക്കായിട്ട്. നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് വായിക്കുന്ന ഒരു ശീലം നിങ്ങൾ വായനയിലൂടെ നമുക്ക് എഴുതുകയും ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. വായിക്കുവാൻ പഠിക്കുന്നതിലൂടെ ഭാഷയും നമ്മൾ വശമാക്കും, നല്ല ഭാഷാ ശൈലി വശമാക്കും. പറയുവാനും വായിക്കുവാനും പെട്ടെന്നൊരു കാര്യത്തെ കുറിച്ചൊന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് പറയാനുള്ളൊരു കഴിവുണ്ടാകും. കാരണം വായനയിലൂടെ നമ്മൾ സ്വായത്തമാക്കിയ കുറെ ഭാഷകളും വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ. എഴുതുവാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വായന എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. വായിക്കുവാൻ മടി കാണിക്കരുത്. എല്ലാവരും നന്നായിട്ട് വായിക്കണം അല്ലേ. വായിച്ച് വായിച്ച് വളരണമെന്നാണ് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിരിക്കുന്നത് അല്ലേ. വായിച്ച് വളരണം. അപ്പൊ വായിച്ച് തന്നെ നമ്മൾ വളരണം. അത് നമ്മളൊരിക്കലും തളർച്ചയിലേക്ക് നയിച്ചിട്ടില്ല, വളർച്ചയിലേക്ക് നയിക്കത്തുള്ളൂ വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാഠഭാഗം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.